ഹോണറിൻ്റെ ഹോണർ നയൻറ്റി സ്മാർട്ട് എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ നയൻറ്റി സ്മാർട്ട് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആറേ പോയിന്റ് എട്ട് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ വരുന്നത് ടി എഫ് ടി എൽ സിയിലെ ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണ് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഫോണിൽ നമ്മൾ അമുല്ല ഡിസ്പ്ലേ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ അമുല്ല ഡിസ്പ്ലേ വരുന്നില്ല എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുള്ളൂ അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ബാത്തായിട്ടാണ് കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല അറുപത് ഹേഴ്സിൻ്റെ റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കൂടിയ റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതും ഇവിടെ മിസ്സിങ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് എണ്ണൂറ്റി അൻപത് ഇഞ്ച് ആണ് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമ്മിലെ ഡിസ്പ്ലേയും കൂടിയ കൂടുതൽ റിഫ്രഷേറ്റൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഇതിൽ വരുന്നില്ല പിന്നെ സൈഡ് മോട്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഗ്രാം ആണ് തിക്നെസ് വരുന്നത് എട്ട് പോയിന്റ് രണ്ട് നാല് എം എം ആണ് പിന്നെ ഈ ഫോണിൻ്റെ എംറോൾഡ് ഗ്രീൻ അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രോസസറിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് സീറോ ടു സീറോ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഫൈവ് ജി പ്രോസസ്സറാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പ്രോസസ്സറും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഫൈവ് ജി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ഫോണിൽ നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേണുമാണ് വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് എം മോഡിയോ ജാപ്പ് കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീൻ ബേസായിട്ടുള്ള മാജിക് വായ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത് ആൻഡ്രോഡ് ഫോർട്ടീൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി ക്യാമറയുടെ അരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ വൺ പോയിന്റ് സെവൻ ഫൈവ് പവേസിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ എഫ് ടു പോയിന്റ് ഫോർ അപ്പവേസിൽ വരുന്ന ഡെപ് സെൻസറും അതുപോലെ തന്നെ രണ്ട് മെഗാ പിക്സലിൻ്റെ എഫ് ടു പോയിന്റ് ഫോർ അപ് വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെങ്സ് മിസ്സിംഗ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെങ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫോണിൽ അത് മിസ്സിംഗ് ആണ് പിന്നെ ഫ്രണ്ടില് എട്ട് മെഗാ പിക്സൽ എഫ് ടു പോയിന്റ് സീറോ അപ്പോഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസല്യൂഷൻ കൊടുത്തിരുന്ന കുറച്ചും കൂടി നന്നായി ബാറ്ററിയുടെ ആയിരത്തിൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് എം എച്ച് ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈപ്പ് സി ചാർജും പോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നിരക്കുള്ളൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പം യൂറോപ്യൻ കൺട്രീസിലേക്കാണ് ഈ ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് അതായത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സറോ അതുപോലെ തന്നെ ക്യാമറ സ്പെസിഫിക്കേഷനോ ഒന്നും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും എന്തായാലും ഓണർ നയൻറ്റി സ്മാർട്ട് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നു വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം കൺഫർമേഷൻസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കുറയാനും ചാൻസ് ഉണ്ട് ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പതിനാറായിരം പതിനേഴായിരം രൂപ പ്രൈസഞ്ചരൊക്കെ ആയിട്ട് ഈ ഫോൺ എത്തിയേക്കാം കൺഫർമേഷൻസ് ഇല്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക